ക്യാരക്ടർ വിഷയം അത്ര അപ്രീസിയേഷൻ കിട്ടാൻ പോണെ വാങ്ങിക്കോ, അത്രയ്ക്ക് അപ്രീസിയേഷൻ, ഒരു രക്ഷയില്ല ക്യാരക്ടർ ഒന്നും പറയില്ല. അത്ര സിനിമയൊക്കെ സിനിമ ഭയങ്കര ഹൊറർ അങ്ങനെയൊന്നും അല്ല, അവിടെ നിന്ന് സർവൈവ് ചെയ്യണം, രക്ഷപ്പെടേണ്ടത് ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ക്യാരക്ടർ മമ്മൂട്ടിയുടെ നടൻ ഒന്നും പറയില്ല. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാ പോലും ബോളിവുഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. അങ്ങനെ രാഹുൽ സദാശിവ് അങ്ങേര് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അതാണ് ഏറ്റവും ടോപ്പ്. പിന്നെ മമ്മൂക്ക അറിയാലോ, മമ്മൂട്ടിയാണ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഒരു വെറൈറ്റി ഉള്ള ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കണ്ടന്റ് വൈസ് ഇറ്റ്സ് ബ്രില്ലിയന്റ്, ആരും കാണാത്ത കണ്ടന്റാണ്. ത്രില്ലർ ഇതിനാ ജോണറിൽ നമുക്ക് പെടുത്താം, എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. ഒന്ന് കണ്ടു നോക്ക്, ടിക്കറ്റ് എടുത്ത് നോക്കും. ക്യാമറ വർക്ക് അടിപൊളിയാണ്, ഡയറക്ഷൻ കൊള്ളാം. മമ്മൂട്ടി വേറെ ലെവൽ ചെയ്തിട്ടുണ്ട് പടം. അഭിനയ ആള് ആ നെഗറ്റീവ് റോളൊക്കെയുള്ള അന്യായം മമ്മൂട്ടി രക്ഷയില്ല, പൊളിച്ചു. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, ഒരു ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ്. അവരുടെ പെർഫോമൻസും ലെവലായിരുന്നു, കംപ്ലീറ്റ് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും കാണേണ്ട, തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. കാലമേ പിറക്കുമോ ഇതുപോലെ അവതാരം. സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സിനിമയാണ്. മൊത്തത്തിൽ ഫ്ലോപ്പാവേണ്ട എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു അത്. മേക്കിങ്ങിൻ്റെ ഒറ്റ ഇതുകൊണ്ട് വളരെ മികച്ച രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. അതിലെ ആക്ടിങ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് തോന്നിയത്. വളരെ നല്ലൊരു സിനിമ, കണ്ടിരിക്കാൻ പറ്റിയൊരു ഫാൻറ്റസി പടത്തിൽ നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്ത ഒരു നല്ലൊരു, നമുക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു പടമാണ്. അടിപൊളി സിനിമ, അത്രേ ഉള്ളൂ. തിയേറ്റർ ഫസ്റ്റ് വാച്ച് ആണ്, നല്ല പടമായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിംഗ് ഒക്കെ മുപ്പായിരുന്നു, അത്രേ ഉള്ളൂ. വിശ്വസമാണ്, കണ്ടാൽ മതി, പോയത് ഇപ്പോൾ ഒന്നുമില്ല, വലിയ കുഴപ്പം. എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇതുമില്ല, ഏരിയസ് പ്ലക്സ് നല്ല സൗണ്ട് എക്സ്പീരിയൻസോടെ, ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. മമ്മൂക്കിയുടെ അഭിനയമായാലും പിന്നീട് ഹൊറർ സീൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ബാലുവിനായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. മമ്മൂക്ക നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ അർജുന അശോകനും പിന്നെ സിദ്ധാർത്ഥ് ഭരത് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നൈസ് മൂവിയാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഈ മൂവി. മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ അഭിനയം തന്നെയാണ്, കാര്യം എന്താണെന്ന്. പക്ഷെ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട്. ഇന്ത്യയിൽ വന്ന തുമ്പാടൊക്കെ പോലുള്ള ആ ഒരു ലെവൽ ഓഫ് ഐറ്റം, അയാളെ സിനിമയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ആകെ മൂന്ന് പേര് അഭിനയിച്ചിട്ടുള്ള, അർജുന അശോകനും സിദ്ധാർത്ഥും പിന്നെ മമ്മൂട്ടിയും. ഇവർ മമ്മൂട്ടിയും അർജുന അശോകനും പറയണ്ട, അവർ നല്ല പെർഫോമറാണ് ഓൾറെഡി. സിദ്ധാർത്ഥ് ഭരതൻ ഞെട്ടിച്ച് കളഞ്ഞു, ഒരു ക്ലൈമാക്സ് ലെവൽ വരെ നല്ലൊരു ഇതായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ പടം നല്ലൊരു കുറച്ചും കൂടെ നമുക്ക് ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസിലാണ് പടം തുടങ്ങുന്നത് തന്നെ. പിന്നെ നമുക്ക് അതിലേക്ക് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് നമുക്കൊന്ന് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് അതിലേക്ക് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കുറച്ചും കൂടെ നല്ല ക്ലൈമാക്സിലൊക്കെ അടുക്കുമ്പോൾ നല്ലൊരു പടമാണ്. അധികം ഡ്യൂറേഷനൊന്നും ഇല്ല, നമുക്ക് നല്ല രീതിക്ക് എൻഗേജിങ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു പടം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കൊടുത്താൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ആ ഒരു തീമിനത് വളരെ ആപ്റ്റായിട്ട് തോന്നി. ഒരു സ്ലോ പേസ് ആണ് പടം എന്ന് വെച്ച്, സ്ലോ എന്നല്ല, ഈ ഒരു തീമിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് ഇതിന് ഈ ഒരു സ്ലോ അത്യാവശ്യമാണ്. കാരണം ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ഈ ഒരു സ്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം വർക്കാവത്തില്ല. ഇതിൻ്റെ ഒരു ഇപ്പോൾ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോട്ട് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് ആപ്റ്റ് ആവും. കാരണം ഒരു സ്ലോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടും. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണുക എന്നുള്ളത്, ഒന്നത്. രണ്ടാമത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും ചെയ്യാത്ത കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ പടത്തിലെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹം ആയപ്പോഴത്തേക്കും എഫർട്ടും അത്രയ്ക്കും വലുതാണ്. പിന്നെ നല്ലൊരു ബ്രേക്ക് ആവാൻ പോകുന്നത് രണ്ട് പേർക്കാണ്, അതിൽ ഒന്ന് അർജുന അശോകും സിദ്ധാർത്ഥ് ഭരതും. ആ സെക്കൻഡ് ഹാഫ് രണ്ടുപേരും അർജുന അശോകും സിദ്ധാർത്ഥ് ഭരതും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ തോന്നിപ്പോ രണ്ടുപേർക്കും നല്ലൊരു ഭാവിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡയറക്ടർ രാഹുൽ സദാശിവ് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് ഈ തിയേറ്റർ ഇത് തിയേറ്ററിൽ വന്ന് കാണണം, അല്ലാതെ ഒ ടി ടി റിലീസ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് കാണേണ്ട സിനിമയല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയ്ക്കും ഗംഭീരമായിരുന്നു. ഞാനേ ഒന്ന് പറയുക.